Hello friends, I'm Sri Kuttiyarum. Welcome to my YouTube channel, Kerala Cuisine. In this conversation, let us get to know. I am going to make an egg and oats omelette recipe. We have a healthy recipe. Oats omelette and a commendator, Yanuri cup oats at the tinto. Other pan lit it on the roasty the commenditana. In a roasty the recanada, Nacheller coats kaikimba allergy alocandavan chance under Chella allegale, digestion issues, Madapola than a gas in the Prashangalocaverum. A pangan lurking and a roasty the kaikinada, a puran aladana. In an oats in the roasty the ter, Korchadium portchet or airtight container laki vichigaina, Namkashim in the Sametha, a podied the two UCATO. Upon any number Korchumudi Namka Lupairicum, Namaka the Ranjiminte, continuous site allocator, just churn of fries here the Tedka, or an unload smell on the room, upper shower of fear. In the Namku separate a plate like a marti kodaka, upper petan than a chudari verulo, in Namaka the podiched kamiditane. In your mixed jar at the term, coats and alapol on the podichedicum, the Idupolianata podichedicanda. In the anither, separate and a bowl like Akikodkundato. Adorana, all ego biochetum, or an athile and egg white to matro biochetana chain another. Egg white to matro bioche another, well a diet in algal coca, the banger useful iricum, a powerco and eatana. One cup of oats podichetta, or 10 tablespoon oats powder kittito. ഈ ക്വാണ്ടിറ്റിയിൽ ദോശ ഉണ്ടാക്കിയിട്ട് ഒരു നാല് വലിയ ദോശ കിട്ടിട്ടോ അതൊരു നാല് പേർക്കൊക്കെ സെർവ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒരാൾക്കൊക്കെയാണ് വേണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് നമ്മൾ പൊടിച്ച പൊടിയില്ല അത് എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ മുട്ട ചേർത്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള പൗഡറൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പാലാണ് പാൽ ഏത് പാലും വേണമെങ്കിലും എടുക്കാം നമ്മുടെ സാധാരണ പശുവും പാലില്ല അത് എടുത്താൽ മതി ഞാനിവിടെ ആൽമണ്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത് എനിക്ക് നോർമൽ മിൽക്ക് അലർജി ഉണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഏത് പാല് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഇനി പാൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് വെള്ളം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസും അതുപോലെ തന്നെ എഗ്ഗൊക്കെ വേണം അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് എഗ്ഗെല്ലാം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബൗളിലേക്ക് ഫുള്ളായിട്ടുള്ള മുട്ടയില്ലേ അത് ചേർത്ത് കൊടുക്കുകയാണ് 3 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മറ്റേ ബൗളിലേക്ക് ഞാൻ എഗ്ഗ് വൈറ്റ് മാത്രം ചേർത്ത് കൊടുക്കുകയാണ് ഇതേപോലെ തന്നെ 3 എഗ്ഗ് വൈറ്റ് എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വോൾ എഗ്ഗ് എടുക്കാം അല്ലെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് വെച്ചിട്ട് രണ്ടിനും ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ ഒരെണ്ണത്തിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഞാൻ മറ്റേ ബൗളിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇടിച്ച മുളകില്ല അത് ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഇപ്പം മുട്ടയെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ വേണം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓട്സിൻ്റെ മിക്സില്ലേ അതുകൂടെ എടുക്കാം ഇപ്പം നമ്മൾ ഓട്സ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഓട്സിൻ്റെ ബാറ്റർ വേണ്ടത് ഇനി നമുക്കിതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് തന്നെ കുറച്ച് ക്യാപ്സിക്കം മുറിച്ച് വെച്ചിട്ടുണ്ട് മിക്സഡ് കളർ ക്യാപ്സിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ചെറിയ പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് അത് ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ട് 2 ബൗളിലേക്കും ആഡ് ചെയ്യുന്നുണ്ട് അതിനുശേഷം കുറച്ച് പാലക്കിൻ്റെ ഇല
ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പാലക്കിൻ്റെ ഇല ഇല്ലെങ്കിൽ ചീര ഇലയോ മുരിങ്ങയിലയോ ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സെറ്റിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ട് രണ്ട് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് സബോള മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനങ്ങനെ കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. നമുക്ക് എത്ര വെജിറ്റബിളോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയല്ലേ, അതുകൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓംലെറ്റ് മാതിരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെങ്കിൽ യൂസ് ചെയ്യാം. ഓയിലൊക്കെ കുറച്ച് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതിപ്പോൾ എഗ് വൈറ്റിൻ്റെ ബാറ്ററാണ് ഞാൻ ആദ്യം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം അതേപോലെ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ കുക്കായിട്ട് വരും. ഇനി നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇതാ ഇപ്പോൾ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡ് കൂടെ ഒന്ന് നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതാ ഇപ്പോൾ നമ്മുടെ ഓട്സ് ആംലേറ്റൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇത്ര സിമ്പിളാണിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത്രയും ഹെൽത്തിയാണ്. ഇനി ഇത് നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കുക. സാമ്പാറോ ചട്നിയോ ഇനി ഒന്നുമില്ലാതെ ചുമ്മാ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാവർക്കും ഓട്സ് ഓംലേറ്റ് ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ല ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.